അന്നമ്മ പറയട്ടെ, ഇത് എല്ലിങ്കപ്പ 3/4 കിലോ, ഇത് കപ്പ 1 കിലോ, ഇത് തേങ്ങ 1/2 പൊതിയ ചെറുത്, ഇത് കരിയേപ്പില ആവശ്യത്തിന്, മുളക് ആവശ്യത്തിന്, ഇഞ്ചി ആവശ്യത്തിന്, ഈ ഉള്ളി 3/4 കഷ്ണം, വെളുത്തുള്ളി 1/5, പൊടികൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഇത് മുളക് പൊടിയാണ്. അതെന്താ മേഡം പറഞ്ഞേ? 2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ എടുത്തു. മഞ്ഞപ്പൊടി 1/2 മതി. കുരുമുളക് പൊടി 1/2 മതി. പിന്നെ ഗരം മസാല 1/4 ടേബിൾ സ്പൂൺ എടുക്കാം. പിന്നെ ചിക്കൻ മീറ്റ് മസാല 1 ടീസ്പൂൺ എടുക്കാം. ഈ സാധനം എന്തൊക്കെയാണെന്ന് പറഞ്ഞേ? കപ്പ, ഇത് തേങ്ങ, ഇത് കരിവേപ്പില, ഇത് ആവശ്യത്തിന് മുളക്, ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി, പിന്നെ മുളക് പൊടികള്, മുളക് പൊടി, ഉപ്പ്, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, മീറ്റ് മസാല, ഇനി നമുക്ക് ഇറച്ചി ഇതെല്ലാം കൂടെ യോജിപ്പിക്കാം. ഓക്കെ, സ്പൂൺ പിടിച്ച് ഇറച്ചി പാത്രം ഇറച്ചി ഇതാ എടുത്തേക്കുന്നത്. ഇനി 2 സ്പൂൺ മുളക് പൊടിയാണ് എഴുതുന്നത്. ഈ ഉപ്പ്, ഒരു 1/4 സ്പൂണ് കുരുമുളക്, ഗരം മസാല 1/2 ടീസ്പൂണ്, മീറ്റ് മസാല. ഇനി ഇത് നമുക്ക് യോജിപ്പിക്കാവേ. ചെയ്തിട്ടേ ഞാൻ കുക്കറിൽ വെച്ച് വേവിച്ചോണ്ട് വരാവേ. അത് കഴിഞ്ഞ് ഞാൻ കപ്പയും വേവിച്ച് അതിന്റെ അരപ്പും കൂടെ നമുക്ക് ഇനി അരക്കിനുള്ള സാധനങ്ങൾ ഇടാവേ. തേങ്ങായ 1 ബോൾ തേങ്ങ ഇടണം. കരിയേപ്പിലി ഒരു ശക്തത, കരിയേപ്പിലി ഇടാം. 3 പച്ചമുളക്, 3/4 കഷ്ണം ഇഞ്ചി, 3/4 കഷ്ണം ഉള്ളി, പിന്നെ 1 സ്പൂണ് വെളുത്തുള്ളി, പിന്നെ ശകലം ഗരം മസാല, പിന്നെ 1/2 സ്പൂണ് ഉപ്പ് കൂടെ നമുക്ക് ഇടാം. ഈ അരപ്പിടി ചേരാൻ പാകത്തിനുള്ള ഉപ്പാണ്. അപ്പൊ അരപ്പിടി കൂടി ഇടുകയാണെങ്കിൽ നമുക്ക് അത് അരപ്പെ നന്നായിട്ട് കൂടിക്കോളും. ഇനി നമുക്കിത് അരച്ചെടുത്തോളാം. അന്നമോളെ, നമ്മളെടുത്ത് ആ കപ്പ തിളയ്ക്കാൻ വെച്ചേക്കുന്നതാണ്, അതിന് നെകമ്പം വെള്ളം ഒഴിക്കണം. ഇനി 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തേ. അപ്പൊ അതിന്റെ കട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും. ഇതുകൊണ്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിന് തിളച്ച് വെന്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഊറ്റിയെടുക്കേണ്ടത്. അതുപോലെ എല്ല് ഇറച്ചിയും കൂടെ. ഇനി നമുക്ക് കടുക് വറുക്കാന്നേ. അപ്പൊ മമ്മി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നീ കടുക് വറുക്കണം. 1 സ്പൂൺ കടുക് എടുത്തിട്ട് ഓക്കെ, അത് പൊട്ടി കഴിയുമ്പോഴേ ഉള്ളി ഇടണേ. അപ്പൊ കടുക് നന്നായി പൊട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ബാക്കിയുള്ള സാധനങ്ങൾ ഇടാൻ പോവാണ്. ഉള്ളിയാണ് ഇങ്ങനെ ഇടുന്നത്. ആദ്യം എന്നാ ഇങ്ങനെ ഉള്ളി ഇടാം. ഇത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്ക. ഇനിയാ വറ്റ നമ്മളത് ഇട. ഞാൻ ഇളക്കിത്തടാവേ. ഇതിൻ്റെ കൂടെ പതുക്കെ അങ്ങനെ ആട്ടെ. വാടി കഴിയുമ്പോൾ കരിവേപ്പില ഇടാവേ. ഈ കറിവേപ്പില ഇട്ടു. അല്പം കൂടി ഇട്ടു. ഓക്കെ ഓക്കെ,
ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ കപ്പ ബിരിയാണി. ഞാൻ വേവിച്ച് എല്ലാം റെഡിയാക്കി ഇനി ഉപ്പെല്ലാം നോക്കി എല്ലാം പാകത്തിലുണ്ട്. ഇനി ഇത് കപ്പയുടെ കൂടെ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുവാണേ. ഞാനേ ഇത് അരപ്പെല്ലാം അതിൻ്റെ മേലേക്ക് യോജിപ്പിച്ച് ആവി കയറ്റാൻ, നന്നായിട്ട് ആവി കയറ്റാൻ വെക്കുവാണേ. അത് കഴിഞ്ഞ് നമുക്കിത് യോജിപ്പിച്ച് എല്ലാം യോജിപ്പിച്ച് കഴിഞ്ഞ് ഞാൻ കാണിക്കാവേ. ഇതിപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ചൂടാകാനായിട്ട് വെച്ചേക്കുവാണേ. പിന്നെ അടുത്ത വീട്ടിൽ ശകലം പണി നടക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കായിരിക്കും. അപ്പോൾ നമ്മളുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഓക്കേ.